നമസ്കാരം മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പുൽവാമയിൽ നടന്ന ആ ഭീകരാക്രമണം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു നെടുവീർപ്പായി നിൽക്കുകയാണ്. അതിന്റെ പലിശ സഹിതം കൊന്നു തള്ളിക്കൊണ്ട് ഭീകര ക്യാമ്പുകളെ ചുട്ടരിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ കയറി അടിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം നൽകിയ മറുപടി ഇപ്പോഴും നമുക്ക് വളരെ അഭിമാനകരമായി നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി നമ്മുടെ ജവാന്മാരുടെ മരണം ഇപ്പോഴും നമുക്കൊരു വിങ്ങൽ തന്നെയാണ്. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സംഭവം ആവർത്തിക്കപ്പെടരുത് എന്നുള്ള ഒരു വാശി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ ക്ലീനപ്പ് ഓപ്പറേഷനുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം. ഇവരെ ദിവസങ്ങളെല്ലാം തന്നെ ജമ്മുകാശ്മീരിൽ ഭീകര ക്യാമ്പുകൾ തകർക്കപ്പെടുന്നു, ഭീകരർ മരണമടയുന്നു, ഭീകരരെ കൊന്നു തള്ളുന്നു എന്നുള്ള വാർത്തകളൊക്കെ നാം കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അന്ന് തുടങ്ങിയ ആക്രമണ പദ്ധതികളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, ഭീകരരെ കൊന്നു തള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെയും തുടരും. എന്നാണോ കാശ്മീർ സമാധാന പൂർണ്ണമാവുന്നത് അതുവരെ ഈ ഒരു രീതി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് തുടരുക തന്നെ ചെയ്യും. ഒരു പാകിസ്ഥാൻ ഭീകരയും ഇനി ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുകയില്ല. കയറിയാൽ അവരെ കൊന്നു തള്ളുന്ന രീതിയിലുള്ള സജ്ജീകരണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം ഒത്താശ ചെയ്ത് നൽകുന്നത് പാകിസ്ഥാനാണെന്ന കാര്യം നമുക്കറിയാം. ഷെല്ലാക്രമണം നടത്തി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് അതിനിടയിലൂടെ ഭീകരെ നുഴഞ്ഞു കയറ്റാനാണ് അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് വസ്തു തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പുൽവാമയിൽ നടന്ന അത് സമാനമായ ഒരു സംഭവം വീണ്ടും പുൽവാമയിൽ ഇനിയും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകമായ കാര്യം. അതായത് ഇതിനു മുൻപ് ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ പ്രതികളിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ്, മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജമ്മുകാശ്മീരിലെ ബുഗ്ദാമിലുള്ള മുഹമ്മദ് ഇക്ബാൽ റാഥലിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാൾ പുൽവാമ ഭീകരാക്രമണത്തിൽ പ്രധാന പങ്കുവഹിച്ച മുഹമ്മദ് ഉമർ റാഹുഖ് എന്ന ജെയ്ഷെ ഭീകരന് എല്ലാ തരത്തിലുള്ള സംവിധാന സജ്ജീകരണങ്ങളും ഗതാഗത സംവിധാനം അടക്കം ചെയ്തു നൽകിയ ആളാണ്. തെക്കൻ കാശ്മീരിൽ ജമ്മു വഴി നുഴഞ്ഞു കയറിയ ഫറൂഖ് എന്ന പാകിസ്ഥാനിയായ ഇയാളെ ദേശീയപാത വഴി പുൽവാമയിൽ എത്തിച്ചത് മുഹമ്മദ് ഇക്ബാൽ റാഥർ എന്ന ഇയാളാണ്. ഇയാൾ പുൽവാമ ആക്രമണത്തിന് മുൻപും പിൻപും ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ആസ്ഥാനവുമായി സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ്. എൻ ഐ എ റിപ്പോർട്ടിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ മറ്റൊരു കേസിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കസ്റ്റഡിയിൽ നിന്നാണ് വീണ്ടും എൻ ഐ എ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട ചില വയർലെസ് വാർത്താ വിനിമയ സംവിധാനങ്ങളും കണ്ടെത്തപ്പെടുകയുണ്ടായി. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേസിൽ ഇതുവരെ എൻ ഐ എ 6 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യവും വ്യക്തമാക്കപ്പെടുന്നത്. ഏറ്റവും ഒടുവിലത്തെ അറസ്റ്റ് നടന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് വീണ്ടും പുൽവാമയിൽ അത്തരത്തിലുള്ള ഒരു സംഭവം. സമാനമായ രീതിയിലുള്ള IED നിറച്ച വാഹനം കൊണ്ട് സൈന്യത്തിന്റെ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റാനുള്ള ഒരു ശ്രമം അതാണ് നടത്താൻ ശ്രമിച്ചത്. പക്ഷെ അത് പൂർണ്ണമായും പരാജയപ്പെടുത്തി ഇന്ത്യൻ സൈന്യം എന്നുള്ളതാണ് വളരെ അഭിമാനകരമായ ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ കൂടി ഒരു സൈനികനെ പക്ഷേ പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെ നടത്തിയതുപോലെ IED സ്ഫോടനം തന്നെയാണ് അവരും പ്ലാൻ ചെയ്തിരുന്നത്. ഇത്തവണ പുൽവാമയിലെ ഗൺഗു മേഖലയിലാണ് സംഭവം ഉണ്ടായത് എന്ന് മാത്രം. CRPF വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണത്തിന് പദ്ധതിയിട്ട ഭീകരർ IED അത്തരത്തിലാണ് സ്ഥാപിച്ചിരുന്നത്. പദ്ധതി പൂർണ്ണമായും പരാജയമാക്കി സൈന്യം ഇപ്പോൾ ഈ മേഖല മുഴുവൻ പൂർണ്ണമായും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. പ്രദേശത്ത് സൈന്യത്തിൻ്റെ പരിശോധന ഇപ്പോഴും തുടർന്നു വരികയാണ്. ജമ്മുകാശ്മീരിൻ്റെ എല്ലാ മേഖലയിലും പല ബാച്ചുകളിലായി ഇന്ത്യൻ സൈന്യം തെരച്ചിലും അതുപോലെ തന്നെ ഭീകരവേട്ടയും നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഭാഗവും പൂർണ്ണമായി ഇന്ത്യൻ സൈന്യം നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത്. നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ ദിവസവും ജമ്മുകാശ്മീരിൽ സുരക്ഷാസേന ഭീകരതാവളം തകർത്ത എന്ന വാർത്ത പുറത്തു വന്നു. രജൌരി മേഖലയിലെ ദൂടാസൻ ബല ഗ്രാമത്തിലാണ് അത്തരത്തിൽ ഭീകരർ ഒളിത്താവളം സൃഷ്ടിച്ചിരുന്നത്. അതാണ് സുരക്ഷാസേന തകർത്തെറിഞ്ഞത്. പിസ്റ്റലുകൾ, ഗ്രനേഡുകൾ, IED ബോംബ്, നിർമ്മാണ വസ്തുക്കൾ, പ്രഷർ മെഷീൻ എന്നിവയൊക്കെ നിരവധി ആയുധങ്ങൾ ശേഖരങ്ങളൊക്കെ ആ പ്രദേശത്ത് നിന്ന് ഇന്ത്യൻ സൈന്യം കണ്ടെടുക്കുകയുണ്ടായി. പുൽവാമ ആക്രമണത്തിന് ശേഷം 2019 മാർച്ച് 29 സുരക്ഷാ സൈനികരുമായി നടന്ന ഏറ്റുമുട്ടലിൽ പ്രധാന പ്രതിയായ മുഹമ്മദ് ഉമർ റഫൂഖും കൂട്ടുപ്രതിയായ കമ്രാനും വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2019 ഫെബ്രുവരി 14 നടന്ന പുൽവാമ ഭീകരാക്രമണത്തിൽ 1-2 40 CRPF ജവാന്മാരാണ് നമുക്ക് വേണ്ടി വീരമൃത്യു വരിച്ചത്. അപ്പോൾ ആ ഓർമ്മ എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിലൊരു സംഭവം വീണ്ടും ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാന സജ്ജീകരണങ്ങളെല്ലാം അതിർത്തിയിൽ നമ്മുടെ സൈന്യം സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണ പദ്ധതി കൂടി ഇന്ത്യൻ സൈന്യം പൊളിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ജനവാസമില്ലാത്ത മേഖലയിൽ വെച്ചാണ് ഇന്ത്യൻ സൈന്യം ആ വാഹനവും ബോംബും പൂർണ്ണമായും ഇന്ത്യൻ സൈന്യം നശിപ്പിച്ച് കളയുകയുണ്ടായി. ഇന്ന് വീണ്ടും ഇത്തരത്തിൽ, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 6-ാമത്തെ അറസ്റ്റ് ഉണ്ടായ ശേഷവും വീണ്ടും അത്തരത്തിൽ ഒരു ആക്രമണം കൂടി പദ്ധതി ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് ഇന്ത്യൻ സൈന്യം പൂർണ്ണമായും പൊളിച്ചിരിക്കുന്നു. എത്രമാത്രം കരുതലോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയുമാണ് നമ്മുടെ സൈന്യം അതിർത്തിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ടുകൾ. മാത്രമല്ല ഇപ്പോഴത്തെ സ്ഥിതി മുൻപുള്ളതിനേക്കാൾ കൂടുതൽ രൂക്ഷമാണ്. കാരണം പാകിസ്ഥാനാണ് ഇത്രയും നാൾ ഭീകരർക്ക് എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഭീകരർക്ക് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ചൈനീസ് ഭരണകൂടവും ചൈനീസ് ഉദ്യോഗസ്ഥരും രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ചൈനയും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് ഭീകരർ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. ഏറ്റവും കൂടുതൽ നിങ്ങൾ
ജമ്മു കാശ്മീരിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കൂ എന്നാണ് ഭീകരരോട് ചൈന ആവശ്യപ്പെടുന്നത് എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ലഡാക്ക് മേഖലയിൽ കൂടുതൽ സമരപ്രധാനമായ നീക്കങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ ആ ഒരു തരത്തിലാണ് ഭീകരരുമായി ചൈനീസ് സൈന്യം ചർച്ച നടത്തിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ പൂർണ്ണമായും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ചൈനയും പാകിസ്ഥാനും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറല്ല ഇന്ത്യ എന്നുള്ള കാര്യം നാം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിർത്തിയിൽ കൂടുതൽ ജമ്മുകാശ്മീർ അതിർത്തിയിലും ലഡാക്കിനെ പോലെ തന്നെ ജമ്മുകാശ്മീർ അതിർത്തിയിലും കൂടുതൽ സേനാവിന്യാസം നാം നടത്തിയിട്ടുണ്ട് പാകിസ്ഥാനും സമാനമായ രീതിയിൽ അതിർത്തിയിൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഇനി എന്തുകൊണ്ടും അരക്ഷിതാവസ്ഥ തന്നെയായിരിക്കും ഭീകരരുടെ ആക്രമണം ഇനിയും നമുക്ക് അതിർത്തിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല അവരെ ആക്രമിക്കുന്നതിന് മുൻപ് കീഴ്പ്പെടുത്തുന്ന ഒരു രീതി ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് ആ ഒരു പദ്ധതി തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്